കുറെ കാലത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നപ്പോൾ ഭയങ്കര പൊടിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി സെറ്റാക്കി ഇഷ്ടം എന്താ പറയണ. അപ്പോൾ നമ്മൾ പുറത്ത് നല്ല മഴയാണില്ല, എന്താ പറയണ, ഭയങ്കര ചൂടും മഴ ഹ്യൂമിഡിറ്റിയോടെ ഹ്യൂമിഡിറ്റി. നമ്മളെ വണ്ടികളൊക്കെ ഒന്ന് നോക്കണം, നമ്മൾ വണ്ടികൾ വേറെ ഉണ്ട്. അവിടെ ഒരു പെണ്ണ്, എന്താ ഒരു പെണ്ണുമ്പോൾ നടക്കുന്നു, അവിടെ ഒരു പെണ്ണുമ്പോൾ നിൽക്കണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പെണ്ണുമ്പോൾ നിൽക്കുന്നു. ഹലോ 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 മാഡം, ഇവിടെ എന്താ പറയുക? ഇവിടെ ഹലോ സർ, ഇവിടെ എന്താ വടി പോലെ നിൽക്കണ്, എന്താ പ്രശ്നം? അതെ, എന്റെ പേര് കസാന്ദ്ര എന്നാണ്. എന്താ കസകുസ? കസാന്ദ്ര, കസാന്ദ്ര, കസാന്ദ്ര ഇവാൻസ്. ഇത് ആരെ പേരിട്ടത്? അതെന്റെ അമ്മൂമ്മ. അമ്മൂമ്മ? അപ്പൊ അമ്മടൂല പേര്? അമ്മൂമ്മയെ പേരെന്താ? ക്ലെയർ. എക്ലെയറാ? അത് മിഠായി അല്ലേ? എക്ലെയർ അല്ല, വെറും ക്ലെയർ. സാർ, എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ പേരറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു ഇമ്മാതിരി എന്തോ കസകുസ, സാർ ഞാൻ ഭയങ്കര തിരക്കിലാണ് സാർ, എനിക്ക് കാര്യം കഴിഞ്ഞിട്ട് പോവാനുള്ളോ. ഇത് പെരട്ട വണ്ടി ഇല്ല സാർ, ഇത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള വണ്ടിയാണ് സാറിന്. ഇതില് എഞ്ചിൻ ഉണ്ടോ വണ്ടിക്ക്? എന്റെ അമ്മൂമ്മയുടെ ഹസ്ബൻഡ്, അതായത് എന്റെ അപ്പൂപ്പൻ ജോൺ ബെനഡിക്ട് മാർക്കസ്. കേക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ നാട് എവിടെയാ ചോദിച്ചോട്ടെ. അപ്പൊ ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇംഗ്ലണ്ടിലെ ആൾക്ക് മലയാളം അറിയാം? എന്റെ അപ്പൻ മലയാളിയാ. അപ്പന്റെ അപ്പനും മലയാളിയാ കൊച്ചുണ്ണി. അപ്പൊ അമ്മ? ആ അമ്മയാണ് ഇംഗ്ലണ്ടിൽ നിന്ന്. അപ്പൊ എന്റെ അമ്മയുടെ അപ്പൻ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വണ്ടിയാണ് ഇത്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറും ഈ ബ്രിട്ടീഷ് നമ്മുടെ എന്താ രാജകീയ വീടൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. മനസ്സിലായോ? ഭയങ്കര മനസ്സിലാക്കലുണ്ട്. എന്ത് മനസ്സിലാവണതില്? കേക്ക് ഞാൻ പറയുന്നത്, അപ്പൊ അവിടുത്തെ രാജാവ് ഇഷ്ടദാനം കൊടുത്തതാണ് ഈ വണ്ടി. എന്നാ അറ്റ്ലീസ്റ്റ് ഇത്രയും കാലങ്ങൾ ഓടുന്നു, വണ്ടി ഒന്ന് റീഫർബിഷ് ചെയ്യോ, ഒന്ന് പെയിന്റ് അടിക്കോ, അതൊക്കെ ചെയ്യുന്നത്. ഇതില് ഓരോ തുരുമ്പിനും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ തുരുമ്പ്, ഇതിലിപ്പോ തുരുമ്പുള്ളത്, ഇതില് ഓരോ പൊടിക്കും ഒരുപാട് ഓർമ്മകളും ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പൊ ഇത് രാജകീയ കുടുംബത്തിൽ നിന്ന് തന്ന വണ്ടിയാണ് സാർ. അപ്പൊ ഞങ്ങള് ഫാമിലി ഉണ്ടല്ലോ, നാളെ തിരിച്ച് പോവാണ് അങ്ങോട്ട് ഇംഗ്ലണ്ടിലോട്ട്. അപ്പൊ ഞാനിങ്ങനെ ന്യൂസ് ഒക്കെ കേട്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ പോലീസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അത് പ്രൊട്ടക്ട് ചെയ്യും, പക്ഷേ ഈ ആക്രി വണ്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല സാർ, ഞാൻ പറഞ്ഞില്ലേ ഇത് രാജകീയ കുടുംബത്തിൽ നിന്ന് അതിന്റെ അപ്പൂപ്പന് ഇഷ്ടദാനം കൊടുത്ത വണ്ടിയാ. അല്ല, ഈ രാജകീയ കുടുംബത്തിൽ നിന്ന് ഇഷ്ടദാനം തന്നതിന്റെ തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അഫിലിയേറ്റോ എന്തെങ്കിലും അഫിലിയേറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രൂഫ് ഓഫ് അതാണെന്ന് അത് കണ്ടിട്ട് ഒരു ആക്രി കടയിൽ നിന്ന് എടുത്തത് പോലീസുകാരോ? അതെ, ഇഷ്ടദാനം കൊടുക്കുമ്പോ പ്രൂഫ് ഒക്കെ കൊടുക്കോ സാർ? സാർ എന്താണ് ഈ പറയുന്നത്? ഈ വണ്ടി രജിസ്ട്രേഷന്റെ പേപ്പർ എന്തെങ്കിലും? അല്ല സാർ, ഇത് ഇഷ്ടദാനം കൊടുത്തത് ഇതിന്റെ ഇഷ്ടദാനം തന്നാണ് ഇവിടെ ഈ നാട്ടിൽ ഓടിക്കണ ഈ വണ്ടി. ഇഷ്ടദാനം അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഇവിടത്തെ ഗവൺമെന്റിന്, ഇവിടത്തെ ആളുകൾക്ക് അതിനുള്ള റൂൾസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കണം. അല്ലല്ലോ, അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ ആരുടെ ആയിക്കോട്ടെ, ഈ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പേപ്പർ വർക്കും നിങ്ങൾക്ക് ലൈസൻസും ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഈ പൊല്യൂഷൻ ടെസ്റ്റും മതി. ഈ പുക, ഈ വണ്ടി ഓണാക്കി വല്ല പുക അങ്ങനെ വന്നാല് സാർ, ഈ വണ്ടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനുള്ള വണ്ടിയല്ല. ഞങ്ങള് വീട്ടില് നിധി പോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ. ഞങ്ങളും രാജകീയ കുടുംബമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയ മുദ്രയാണ് ഈ വണ്ടി. അല്ല, ഈ രാജകീയ കുടുംബം ഏത് രാജകീയ കുടുംബം ചോദിച്ചോടാ? ഏത് നാട്ടത്തെ? ഇംഗ്ലണ്ടിലെ. ഇംഗ്ലണ്ടിലെ രാജ്ഞിന്റെ പേര് പറഞ്ഞ പറ. എലിസബത്ത്. ഏത് എലിസബത്ത്? എത്രാം നമ്പർ എലിസബത്ത്? അങ്ങനെ പറയേ, നിങ്ങൾ വല്ല ഇംഗ്ലണ്ട് എന്റെ രാജകീയ കുടുംബം മറ്റേ കുടുംബം നിങ്ങൾ പറ ഏതാണ്? ഇതിപ്പോ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും.
അതൊക്കെ ഞാൻ അനുഭവിച്ചതാ. ഞങ്ങൾക്ക് രാജകീയ കുടുംബമായിട്ട് അത്രയും അടുപ്പമുള്ളതാ. അന്ന പറ അത്രയും അടുപ്പണെങ്കിൽ ഏത് എലിസബത്ത് ആണ് ഇപ്പത്തെ എലിസബത്ത്? എലിസബത്ത് 6. അത് ഉറപ്പിക്കാൻ പറ്റോ? ആ ഉറപ്പിച്ചോ. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പൊ സാറിന് അറിയില്ലേ? അങ്ങനല്ല സാർ, എനിക്ക് പോണം സാർ, നാളെ പോണ്ടതാ. പെട്ടി എലിസബത്ത് 10 ആണ്. എങ്ങനെ നിനക്ക് അറിയോ 6 ആണെന്ന്? ഞാൻ പറഞ്ഞു 6 ആണ് സാർ. ആദ്യ വീട് എലിസബത്ത് 6 or 7 or 10 എന്തെങ്കിലും ആവട്ടെ സാർ, ഈ വണ്ടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അത് പറയാൻ വേണ്ടിട്ടാണ് അതാ ഞാൻ പറഞ്ഞില്ലേ, അപ്പൂപ്പന്റെ വണ്ടിയാണ്. ഇതെന്താ പുകയുടെ പുകയാണല്ലോ, എന്തോ അത് സാർ. ഇത് ഉപയോഗിക്കുന്ന വണ്ടിയല്ല, ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്മാരകം പോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ. ഈ വണ്ടിന്റെ എഞ്ചിനൊക്കെ പ്രശ്നം ഉണ്ടോ? വണ്ടി അനങ്ങുന്നില്ലാണ്ടോ? അനങ്ങണോ? ഞാൻ ഓടിച്ചു വന്നതാണല്ലോ. എനിക്ക് അറിയാത്തതിപ്പോ വളരെ അത്യാവശ്യഘട്ടത്തിൽ ഞാൻ ഓടിക്കും. എന്നാ മക്കള്, റോട്ടക്സ് റോട്ടക്സ് സാർ. അങ്ങനെയൊന്നും വണ്ടിന്റെ കാലാവധി എല്ലാം കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കരുത് കേട്ടോ. രാജകീയ കുടുംബവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് ഈ വണ്ടി. പണ്ട് എലിസബത്ത് രാജ്ഞിയൊക്കെ ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് പോയിട്ടുണ്ട്. ഏത്? ഈ വണ്ടിയില്? ഈ വണ്ടിയില്? അതെ. ഏത് എലിസബത്ത്? ഏതാ പറയാ, ഏത് എലിസബത്ത്? നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ നിങ്ങളുടെ ഫാദറിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ വരെ പറഞ്ഞു. പെങ്ങളെ നിർത്ത് നിക്കുന്ന പെങ്ങളെ നിർത്താം. പെങ്ങൾ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതിൽ ആരാ വിളിക്കുന്നേ? നിങ്ങളാണ് ഈ പെണ്ണും വെള്ളന്റെ കാര്യം? ഈ വണ്ടി ഒന്ന് മാറ്റിയെടുത്തോട്ടെ, ഞാൻ വണ്ടി ഒന്ന് മാറ്റിയെടുത്തോണ്ടത്. ഇത് ഇംഗ്ലണ്ടിലെ രാജാവ് എന്റെ അപ്പൂപ്പന് കൊടുത്ത വണ്ടിയാ. ഇഷ്ടതാണ് അതിലെ ഓരോ തുരുമ്പിന് വിലയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. രാജാവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവിടെ കഥ പറഞ്ഞ തള്ളല്ലെങ്കിൽ ഉള്ളിൽ കയറി തള്ളാം. ഇവിടെ നിന്നിട്ട് അവിടെ ഫോമിൽ അതിൽ കയറി ഫോം ഫില്ല്, അല്ല അതിൽ നമ്പർ അടിച്ചേക്ക, അവിടെ നമ്പർ അടിച്ചേക്ക, 911 എന്ന് അടിച്ചേക്ക. അപ്പൊ നിങ്ങൾക്ക് ഫോം അവിടെ ഇവിടെ വന്നോളൂ. അടിച്ചോ അടിച്ചോ പെണ്ണുമ്പളെ. എന്തോ കസക്കുസ, എന്താ പേര്? കസാന്ത്ര. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു മെസ്സേജ് വന്നു കൊടുക്കുന്നുണ്ട്. ഓക്കെ എന്നാ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്? നിങ്ങളാ വണ്ടിന്റെ വണ്ടി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അത് വേറെ ഫോം അവിടെ. ആ അവിടെ പേര് അടിച്ചു, അതും കൂടെ അടിച്ചു. എന്താ കസക്കുസ? എന്താ പേര്? കസാന്ത്ര. അടിച്ചോ കസാന്ത്ര എന്ന് അടിച്ചിട്ട് ഇതാക്കി കേട്ടോ. അത് അവിടെ രജിസ്റ്റർ ചെയ്യണം. സ്കൂൾ അടിച്ച് രജിസ്റ്റർ ചെയ്യണം അവിടെ. വേറെ ഒന്നല്ല നിങ്ങളുടെ രജിസ്ട്രേഷൻ, അവിടെ ടെക്നോളജി പറയാം. പേയ്മെന്റ് ഉണ്ടാവും, എനിക്ക് മെസ്സേജ് വരും പേയ്മെന്റ്. എന്റെ പേരടിച്ചപ്പോ എന്റെ നമ്പറിലേക്ക് കോൾ വന്ന് എന്നെ കൺഫേം ചെയ്തല്ലേ ഇങ്ങനെ ഒരു പേഴ്സൺ. അതെ അതെ. അപ്പൊ നിങ്ങക്ക് നിങ്ങക്ക് ഏതായാലും പേയ്മെന്റ് ഉണ്ടാവും. ഒരു ഏകദേശം ഒരു 15,000 ഡോളർ വരും. അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം.
നിങ്ങൾക്ക് ടാക്സി വിളിച്ചിട്ട് ടാക്സി ഞങ്ങൾ വിളിക്കണോ അത് നിങ്ങള് ആയിട്ട് ചാവി തന്നില്ലല്ലോ വണ്ടിന്റെ ചാവി ചാവി ഞാൻ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യട്ടെ ഇങ്ങനെയൊന്നും ചെയ്തുവിടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് എനിക്ക് പോലീസിനോടുള്ള അത്രയും വിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടെ അതൊക്കെ അതല്ല ചോദിക്കണം വണ്ടിന്റെ പേയ്മെന്റ് 15,000 10,000 അടുത്ത 15,000 വേറെ 15,000 അടിക്കണം ഓക്കെ സാർ ഞാൻ ഒരു മാസം കഴിഞ്ഞേ എത്തുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ നിർത്തിട്ടില്ല അങ്ങോട്ട് പോയത് വണ്ടി എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി ഓഫീസിലോട്ട് എന്റെ വണ്ടി ഇവിടെ സാറേ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഇതിന്റെ തുരുമ്പിന് പോലും വിലയുണ്ട് എന്റെ അപ്പൂപ്പന് രാജകീയ കുടുംബം കൊടുത്തതാണ് ഇത് ഞങ്ങളുടെ കുടുംബവും രാജകീയ കുടുംബവും അത് മനസ്സിലായി അത് മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷേ സാറേ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ സാറേ എനിക്ക് നാളെ പോണ്ടതാ അത് അത് ഞാൻ കണ്ടുപിടിച്ച അതല്ല എനിക്ക് പ്രശ്നം ഇവിടെ പോലീസ് സ്റ്റേഷൻ പൊന്നാര മാഡം ഒന്ന് കേക്ക് ഞാൻ പറഞ്ഞത് കേൾക്ക് ഇവിടെ കുറച്ചും രണ്ട് മനുഷ്യന്മാർ വന്നു ഞാൻ അവരെങ്ങാനാണോ എനിക്ക് ഡൗട്ട് എനിക്ക് ചെറിയ ഡൗട്ട് എനിക്ക് എങ്ങനെയാ സാറേ സാറേ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് മിസ്സിംഗ് ആയ ഇതിൽ പര നാനക്കേടെ ഡിപ്പാർട്ട്മെന്റിന് വേറെ ഇല്ല എന്റെ വണ്ടി വേഗം കണ്ടുപിടിച്ചു അത് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും വണ്ടി എടുത്ത് പോട്ടെ വണ്ടി എടുക്കാനുള്ളതാണ് അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ പോയിട്ട് നമുക്ക് അതിന്റെ സി സി ടി വി നോക്കാം വേഗം വാ വേഗം വാ സി സി ടി വിയിൽ എല്ലാം എന്തോ നോക്കട്ടെ വീട്ടിൽ വേഗം വാ വേഗം വാ എന്താണ് നിങ്ങൾക്ക് ഇത്രയും എനർജി ഇല്ലേ അയ്യോ ഇവിടെ എവിടെയെങ്കിലും സി സി ടി വി ഓഫ് നൈസായി സി സി ടി വി ആരും അടിച്ച് ഓഫാക്കിയിട്ടാണ് വളരെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ മാഡം ഞാനത് ഒന്ന് അന്വേഷിക്കട്ടോ മാഡം വേറെ ഒന്നും എനിക്ക് അറിയില്ല മാഡം ഒന്ന് വെയിറ്റ് ചെയ്യാൻ അന്വേഷിക്കാം അന്വേഷിക്കാം എല്ലാം നമുക്ക് സെറ്റാക്കാം മാഡം മാഡം ഒന്നും പേടിക്കണ്ട അതൊക്കെ നമ്മൾ ശരിയാക്കാം ഞാൻ ഈ സി സി ഞാൻ മാഡം ഞാനത് കമ്പ്യൂട്ടറിൽ ചവിട്ടി നോക്കട്ടെ എന്നാലെങ്കിലും ഓണാവോ നോക്കട്ടെ അമ്മേതൊന്നും വർക്കാവണ ഞാൻ ആ നമുക്ക് നോക്കാം മാഡം കേട്ടോ ആ ഒരു മിനിറ്റ് മാഡം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഒന്ന് കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തോ ടൈപ്പ് ചെയ്തോ കേൾക്കുന്നുണ്ടോ മാഡം വല്ലാണ്ട് അങ്ങ് ചുമക്കല്ലേ എന്റെ വണ്ടി എനിക്ക് നാളെ പോണം ഫ്ലൈറ്റ് ടൈം വെരി ബിസി പേഴ്സൺ അല്ല മാഡം ഇംഗ്ലണ്ടിൽ ഒരു മിനിറ്റ് മാഡം ആരാ വരുന്നുണ്ട് എന്താ ആ നിങ്ങൾ വന്നോ വെയിറ്റ് മാഡം ഒരു മിനിറ്റ് എന്താ സാറേ പറയൂ ആ നിങ്ങളെന്തോ വണ്ടി എന്താ മോഷണപ്പെട്ടോ എന്തോ മോഷണത്തിന് എന്തോ പറഞ്ഞല്ലോ എന്ത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളുടെ ഇതല്ലോ അയാള് വന്നില്ല ഇവിടെ അയാളോടെ അയാളെന്തോ പറഞ്ഞല്ലോ വണ്ടി മേടിച്ചു സാറേ അവന് ആരാണ്ട് അവന്റെ അമ്മാവൻ നിങ്ങളെ ചേട്ടന്റെ ഇവിടെ വാവയാ ആ വാവയുടെ വണ്ടി എന്തോ ഒന്നുകൂടെ പറഞ്ഞ വണ്ടി വാങ്ങിയത് എന്തായാലും നന്നായി അല്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കാര്യമില്ല സാർ മാഡം ഈ സാറൊന്ന് പറഞ്ഞ അമ്മാവന്റെ അത് പിന്നെ അല്ല ചേച്ചി ചേച്ചിയുടെ ചേച്ചിന്റെ ഇവിടെ അല്ല സാർ അത് അത് നമുക്ക് സംസാരിക്കാം സാർ അതല്ല ഇത് പറ സാർ അത് ചേച്ചിന്റെ കാര്യം നോക്കിയോ സാർ അത് നോക്കണ്ട സാറിന്റെ കാര്യം പറ നല്ല ഡീറ്റെയിൽസ് കിട്ടിയല്ലോ വണ്ടി അവിടെ മോഷണം പോയത് അറിയാലോ എന്ത് പേര് ഇത് പറഞ്ഞ അമ്മാവന്റെ ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താ ഒന്നുമില്ല സാറേ ചേച്ചി ഇവിടെ ആയിക്കോട്ടോ ചേച്ചിയുടെ കാര്യം നടക്കില്ല എന്റെ വണ്ടി ഇപ്പൊ പോയില്ല ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ വണ്ടി കാണാണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട വണ്ടി ഞങ്ങള് പുറത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരും ഉൾപ്പെടാണ്ട് പോയതല്ല അപ്പൊ നിങ്ങള് അവിടെ ഒരു വണ്ടിയാണ് നിർത്തിട്ടെ നിങ്ങൾ കണ്ടല്ലോ ഒരു തുരുമ്പ് പിടിച്ച വണ്ടി ആക്രി വണ്ടി പോലത്തെ ആ വണ്ടി ആരും എടുക്കുക കണ്ടിരുന്നോ ഞാൻ പറഞ്ഞില്ലേ രാജകീയ കുടുംബമായിട്ടുള്ള കണ്ടില്ലേ കണ്ടില്ല അപ്പൊ നിങ്ങളെ കണ്ണടച്ചിരിക്കുന്നു അയ്യോ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല സാറേ എങ്ങനെ എങ്ങനെ എനിക്ക് ഓർമ്മയില്ല സാറേ എന്റെ കൂട്ടുകാരന് ഓർമ്മയില്ല അവന് പോവാ സാറല്ല വണ്ടി കാണണില്ല എന്നല്ലേ പറഞ്ഞേ അത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ സാറേ ഞാൻ സത്യം പറഞ്ഞേ ഞങ്ങള് ചുമ്മാ ഒന്നാണ് ഇത് ചേച്ചിനെ കാണാൻ വേണ്ടി എന്നാ ചേച്ചി എനിക്ക് നമ്പർ തരാൻ വേണ്ടി തന്നില്ല നിനക്കെന്തിനാണോ ഞാൻ എന്റെ നമ്പർ തരുന്നേ അല്ല അതുവിടെ ഇയാള് കണ്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നിങ്ങള് പെട്ടെന്ന് കാണാതെ ചോദിച്ചോട്ടെ ഇതെന്തോ ആക്രി കച്ചവടാണോ എന്ന് ചോദിച്ചവര് ഇവര് വണ്ടി കാണാണ്ടിരിക്കില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്
നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ നമ്പർ തരാം, നിങ്ങളുടെ നമ്പർ തരോ, നമ്പർ തരാം. പുതിയ നമ്പർ ആണോ അതോ? അത് ഏത് നമ്പർ ആയിക്കോളെ, നിങ്ങളുടെ നമ്പർ തന്നാക്ക്, ഞാനും സേവ് ചെയ്തേക്കാം. നമ്പർ പറയാം. നമ്പർ സമയം എടുക്കുന്നു. എന്താ നിങ്ങളെ നമ്പർ നിങ്ങൾക്ക് സ്വയം അറിയില്ല? സമയം എടുക്കുന്ന നിങ്ങൾ നമ്പർ തരോ. ഞാൻ തന്നെ ഇവിടെ വൃത്തിക്ക് തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് മര്യാദക്ക് നമ്പർ തന്നോ. എന്താ നമ്പർ എടുക്കാൻ അറിയില്ല? നിങ്ങളെ മൊബൈൽ എടുക്ക്, എന്നിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സിൽ നമ്പർ ഉണ്ടാവും, എടുത്ത് നോക്ക്. ഇയാളെ സ്വന്തം നമ്പർ അറിയാം. ഇയാൾ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അതിന് മുമ്പായിട്ട് ഞാൻ ഞാൻ ഇയാളെ ഫോട്ടോ ഒന്ന് എടുത്തോക്കട്ടെ. ഒരു മിനിറ്റ്, ഇയാളെ ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിലോട്ടൊക്കെ. അതല്ല നിങ്ങൾക്ക് ആ കിട്ടി കിട്ടി ഫോട്ടോ കിട്ടി ഫോട്ടോ കിട്ടി ഫോട്ടോ കിട്ടി കേട്ടോ. ഞാൻ ബാക്കി ഞാൻ നമ്പർ താ, നിങ്ങളെ നമ്പർ താ, നിങ്ങളെ നമ്പർ താ. വെയിറ്റ് വെയിറ്റ്, ഇന്നെ കൊണ്ടുപോകാൻ എന്തോ, ഞാൻ ഫോൺ എടുക്കട്ടെ. വെയിറ്റ് ആ പറ, 752 അല്ല കുട്ടി ഷിബു അല്ല കുട്ടി സുബു സുബുവോ സുഗു സുഗു സു സുഗിയന്റെ സുബു സുഗു സുഗിയനാ സുഗിയൻ സാറ് തിന്നിട്ടില്ല? അത് ഞാൻ തിന്നിട്ടില്ല, വേണ്ട എനിക്ക് വേണ്ട. സാറിന്റെ നമ്പർ സാറിന് മിസ് കോൾ അടിക്കും. സാറേ മിസ് കോൾ അടിക്കാൻ ഇതിൽ ബാലൻസ് ഇല്ല കേട്ടോ. മാഡം ഒരു വലിയ കോടീശ്വരത്തിയാ പറഞ്ഞു മിസ് കോൾ അടിച്ചോട്ടെ. ഞാനാണ് എനിക്കൊരു കോൾ വിളിക്കാൻ എന്താ ബുദ്ധിമുട്ട്? മാഡത്തിന്റെ കോള് വരുന്നില്ല. 75 22 678 അല്ലേ നമ്പര്? 75 2 2 6 7 8 അതന്നെയാണല്ലോ ഞാൻ വിളിക്കുന്ന നമ്പര്. തന്റെ ഫ്രണ്ട് വന്നിട്ട് പോയാ മതി. ഞാൻ വെടി വെച്ചോളൂ, ഞാൻ വെടി വെച്ചോളൂ. മര്യാദക്ക് കൊണ്ട് മാറിക്കോ. സാറേ രാത്രി തുടങ്ങി, നാളെ രാവിലെ ഫ്ലൈറ്റ്, എനിക്ക് പോണം. മാഡം വെയിറ്റ്, നിങ്ങളോട് നിക്കാണ്ട് പറഞ്ഞേ. നിങ്ങളോട് നിങ്ങളായിട്ട് പോണേ. ആ സൈഡിലോട്ട് നീക്ക്, സൈഡിലോട്ട് നീക്ക്. വീട് നമുക്ക് നോക്കാം. നിങ്ങളെ ഫ്രണ്ട് ഫ്ലൈറ്റിന് പോകുന്നുണ്ടോ? അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കും. നിങ്ങളെ ഫ്രണ്ട് ഞാനിവിടെ ഫ്ലൈറ്റിന് പോകുന്നു, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അങ്ങോട്ടെ അങ്ങോട്ടെ അങ്ങോട്ടെ. എന്തോ മഴ ഉള്ളു കയറുന്നു, മഴ ഉള്ളു കയറുന്നു. തല ജലദോഷം പിടിക്കും. നിങ്ങളെ ഫ്രണ്ട് വന്നിട്ട് കൊടറ്റ് വന്നോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട് കേട്ടോ. അവന്റെ ഫ്രണ്ട് വരാണ്ട് അവനെയും വിടണ്ട. കുടിച്ച കുടിച്ച ദോശ ദോശ ചായ എന്താണ് കുടിച്ച? അവിടെ ആ കസായിരുന്നു കേട്ടാ. നിന്റെ ഫ്രണ്ട് വരാതെ എവിടെ പോകണ്ട പുറത്ത്? ഞാൻ ഡോറ് നോക്കിടും നീ പോയാല്. ഞാൻ ഡോറ് മര്യാദക്ക് അവിടെ നിന്നോ. എന്റെ കൈന്റെ എന്റെ കൈന്റെ വല അറിയാത്തോണ്ട് അടി കിട്ടി അവിടെ കിട്ടും. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മിന്നൽ പറക്കണ പോലെ പറക്കും, പറയുന്നുണ്ട്. ആ കുറ്റവാളികളല്ല, നിന്റെ സംസാരത്തിൽ കുറ്റവാളിയല്ല. നീ എന്തോ ടൈപ്പാണ് മണക്കുന്നുണ്ട്. നിന്റെ സുഹൃത്തോടാ, നിന്റെ സുഹൃത്തോടാ. എന്റെ സുഹൃത്ത് സാറേ ഞാൻ പറഞ്ഞില്ല, അവന്റെ അമ്മാവന്റെ ചിറ്റപ്പന്റെ ചേച്ചിയുടെ ചേട്ടന്റെ ചേച്ചി ഞാൻ കാര്യം വേട്ടെ. ചേച്ചിയല്ല മാഡം, ഞാൻ കാര്യം. എനിക്ക് ശരിക്കും പ്രായം കുറവാണ്. ഞാന് എന്റെ തോക്ക് പോക്കറ്റിൽ ഞാൻ പോയി എടുത്തു വരുമ്പോ ഞാൻ മേടിച്ചു. ഞാൻ പോയി എടുത്തിട്ടുള്ളൂ. അതാ നല്ലത്, ഞാൻ പോയി എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തലമണ്ട തെളിക്കുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉള്ളിൽ കയറിക്കോ. എന്റെ സ്വഭാവം അറിയാം, മിന്നലടിക്കണ പോലെ മിന്നൽ. ഈ മഴത്ത് മിന്നലടിക്കണ പോലെ അടിച്ചിടും താഴത്തേക്ക്. സാറേ എന്റെ കാര്യം ഒന്ന് പെട്ടെന്ന് നോക്കല്ലെങ്കിൽ മോളിന്ന് വിളി വരണോ? സാറേ വേണ്ട വേണ്ട വേണ്ട, ശരിയാക്കാം. എന്നാ മക്കള് ഉള്ളിക്കറ, മോനെ ഉള്ളിക്കറ, 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 ഉള്ളിക്കറി. അവിടെ പോയി, അവിടെ പോയി, അവിടെ പോയി, അവിടെ പോയി നിക്ക്. ഇരിക്കണ, നീ ഇനി ഇരിക്കണ്ട. നീ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാറില്ല. നീ അവിടെ പോയി നിക്ക്, ഇവിടെ ഇവിടെ വന്ന് നിക്ക്, ഇവിടെ വന്ന് നിക്ക്. നിങ്ങളോട് അവിടെ പോയി നിക്കാനാണ്, നിങ്ങളോട് അവിടെ പോയി നിക്കാനാണ്. അവിടെ പോയി നിക്ക്, ഞാൻ ചേച്ചിയോട് സംസാരിക്കട്ടെ. നിങ്ങൾ ചേച്ചി അല്ലേ, മാഡത്തിനോട് സംസാരിക്കട്ടെ. ചേച്ചി മാഡം അയാളോടെ നിക്ക്. അയാള് ഓടി. എന്താണ് സാറേ കുറ്റവാളിയാന്ന് തോന്നിക്കഴിഞ്ഞാൽ? ഞാനിപ്പൊ കേറി മാഡം നിക്ക്, നമുക്ക് നോക്കാം. മാഡം വണ്ടിയുടെ വില മനസ്സിലാവുന്നില്ല. മാഡം ഇങ്ങോട്ട് പോലെ ഓടി കണ്ടുപിടിക്കണോ?
ഫ്ലൈറ്റ് നമുക്ക് ശരിയാക്കാം മാഡം, പേടിക്കണം. ഇന്ന് രാത്രിക്ക് നമ്മൾ കണ്ടുപിടിക്കും മാഡം, പേടിക്കണം. അപ്പൊ മാഡം ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ മാഡത്തിനോട് പറയണെന്ന് വെച്ചാല് വണ്ടിയുടെ കാര്യം തീരുമാനാക്ക സാറേ. മാഡം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാന്ന് വെച്ചാല് നമുക്ക് അടുത്ത ദിവസം രാവിലെ നമുക്ക് ശരിയാക്കാമല്ലോ. അപ്പൊ മാഡം ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെട്ടെന്ന് കേസ് മുന്നിലേക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഓർമ്മിപ്പിച്ചെന്നേ. മാഡം ഞാൻ എന്റെ അപ്പൂപ്പന്റെ പേരിട്ട് കഴിഞ്ഞാൽ മാഡം അങ്ങ് മാറി നിൽക്കും. മാണ്ടാത്ത പണിക്ക് വേണ്ട. അല്ല പിന്നെ സാറി സാറിന്റെ അപ്പൂപ്പന്റെ പേരിടാന്നോ, അതിന്റെ ആവശ്യം എന്താ? ഞാൻ എന്റെ അപ്പൂപ്പന്റെ പേര് മാഡത്തിനോട് പറഞ്ഞ ഞാൻ മാറി നിൽക്കും. മാറി നിൽക്കും. അപ്പൂപ്പൻ ഇപ്പൊ ഈ കേസിന്റെ ഇടയിൽ ഒരു വിഷയമേ അല്ലല്ലോ. ഇപ്പൊ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ വണ്ടിയല്ലേ വിഷയം. എന്റെ മാഡം ഞാനൊരു കാര്യം പറയട്ടെ മാഡം, നാളെ രാവിലെ നമുക്ക് സെറ്റാക്കാം, പ്രശ്നമില്ലല്ലോ. രാവിലെ എനിക്ക് ഫ്ലൈറ്റിന് പോകണം. ഞാൻ ഇവിടെ ഫ്ലൈറ്റ് ഞാൻ എന്റെ ഓഫീസേഴ്സിനെ വിളിച്ചു പോട്ടെ. അപ്പൊ ശരി മാഡം, അവിടെ നിൽക്കും, ഞാൻ പോയിട്ട് വരാം മാഡം. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ഗൈസ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ, ഷെയർ ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്താൽ, അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ തുടച്ച കഥ ഉണ്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ തുടർച്ചയായിട്ട് ഇനിയും ഇപ്പോഴത്തെ ജി ടി ഫൈവ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഡൗൺ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ 1K ലൈക്ക് എത്തിക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്, ലെറ്റ്സ് ഗോ. ആൻഡ് തർത്ത് ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കരുത്, ബെല്ലൈക്കൻ നിൽക്കാം. അതുപോലെ ലോക്ക് പോളിയ മാർച്ച് 8th തൊട്ട് നമ്മൾ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ലീഡർ ബോർഡ് എല്ലാം കാര്യം സെറ്റാവും. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ബൈ ബൈ.